ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. സംസ്ഥാനത്ത് മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധ നടപടികളും ഊർജിതമായി നടക്കുമ്പോഴും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ബാറുകൾ പൂട്ടിയ കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം 5 ഇരട്ടിയിലധികമായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് UDF സർക്കാർ ഭാരനിരോധനം ഏർപ്പെടുത്തിയത് 2015 മാർച്ച് 31. ഇതിനു തൊട്ടുമുൻപ് 2014 സംസ്ഥാനത്ത് ആകെ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 962. ഭാരനിരോധനം വരികയും മദ്യത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്തതോടെ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു. 2015 NDPS കേസുകളുടെ എണ്ണം 1430ലെത്തി. 2016 2985ഉം 2017 ഇരട്ടിയോളം വർദ്ധിച്ച് കേസുകളുടെ എണ്ണം 5944. കഴിഞ്ഞ മാസമാകട്ടെ മയക്കുമരുന്ന് കേസുകൾ അബ്കാരി കേസുകളുടെ ഒപ്പത്തിനൊപ്പമെത്തി. 642 അബ്കാരി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 623 NDPS കേസുകളുമായി മയക്കുമരുന്ന് ശൃംഖല തീവ്രത വ്യക്തമാക്കി. മദ്യവുമാണ് എങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് അഡിക്ഷൻ മെന്റാലിറ്റി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഈ ലഹരി വസ്തുക്കൾ. അതുകൊണ്ട് ഒരിക്കൽ അതിലേക്ക് അകപ്പെട്ടാൽ ഒരു മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. മയക്കുമരുന്ന് പിടിമുറുക്കിയതോടെ മദ്യ ഉപഭോഗം കുറയുകയും ചെയ്തു. 2014-15 ബവറേജസ് കോർപ്പറേഷൻ 220.58 ലക്ഷം കേസ് വിദേശ മദ്യം വിറ്റ സ്ഥാനത്ത് 2015-16 വിൽപ്പന 201.75 കേസ് ആയി കുറഞ്ഞു. കഴിഞ്ഞ വർഷം 208.51 ലക്ഷം കേസ് മദ്യം മാത്രമാണ് വിൽപ്പന നടത്തിയത്.